ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചോക്ലേറ്റ് ട്രിഫിൾ കേക്ക് റെസിപ്പി കാണാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ കാണാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 1 കിലോയുടെ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ എടുക്കാം, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇവ ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കണം. 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും ആഡ് ചെയ്യുന്നുണ്ട്. അത് കുറേശ്ശെയായി ആഡ് ചെയ്ത് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി വാനില എസൻസ് കൂടി ഒഴിക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇവ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കാനുള്ളത്. ഇത് കുറേശ്ശെയായി ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എവിടെയും കട്ടയൊന്നും ഇല്ലാതെ വേണം ചെയ്യാൻ. ഞാൻ ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 180 ഡിഗ്രിയിൽ തന്നെ 30 മിനിറ്റ് ബേക്ക് ചെയ്യാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ 3 ലെയറായി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമും അതിലേക്ക് 5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബീറ്റ് ചെയ്തെടുത്ത ക്രീമാണ്. ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നത് പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. കാണാത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണണം. ഓരോ ലെയറിലും ഞാൻ ചോക്ലേറ്റ് ആണ് ഗ്രേറ്റ് ചെയ്തിടുന്നത്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഓരോ ലെയറും നമുക്ക് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കാം. ഈ ലാസ്റ്റ് ലെയർ നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രം കോട്ട് ചെയ്തെടുക്കണം. ഇത് ഞാൻ ചെറിയ സ്ക്രാപ്പർ ഉപയോഗിച്ച് വരക്കുന്നുണ്ട്. നമുക്ക് ഗണാഷ് റെഡിയാക്കാം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും കൂടി ചെറിയ തീയിലിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് നന്നായി മെൽറ്റായിട്ടുണ്ട്. നമുക്കിത് 1 ഭാഗം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 1 ബട്ടർ പേപ്പർ ചെറുതായിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ 1 സൈഡ് ഗണാഷ് ഒഴിച്ചു. ഞാൻ ഇനി ഫ്ലവർ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിലായി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ചോക്ലേറ്റ് ട്രിഫിൾ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനത് മുറിച്ച് കാണിക്കുന്നില്ല, അതൊരു ഓർഡർ കേക്ക് ആയതുകൊണ്ടാണ്. ഈ കേക്ക് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കേക്കായിരിക്കും, ചോക്ലേറ്റ് ആയതുകൊണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം.